ഇടവണ്ണ ഭാഗത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം എത്ര മാസം ഉണ്ടാവും അത്? 7 മാസം. 6-7 മാസമായി അല്ലേ? അപ്പോൾ 6-7 മാസത്തോളമായി. അതിന് മുമ്പ് നമ്മൾ കച്ചവടം കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമൊക്കെ ആയിണ്ടാവും അല്ലേ? അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കച്ചവടം ചെയ്തതും അത് രജിസ്ട്രേഷൻ നടത്തിയതൊക്കെ വരനെയാണ് കേട്ടോ. അപ്പോൾ കച്ചവടം കഴിഞ്ഞപ്പം നമുക്ക് സന്തോഷത്തിന് അവർ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, അത് സന്തോഷമായിട്ട് അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ അത് വാങ്ങുകയാണ്. അപ്പോൾ ഈ പൈസയിൽ പിന്നെ 5000 രൂപ നിങ്ങൾക്ക് ഓഫറുള്ളതാണ്. അതായത് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് പിന്നെ 10 പേർക്ക് നമ്മൾ 500 അല്ലേ പറയുന്നത്. 10 പേർക്ക് 500 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ അതിലാരൊക്കെ ഉണ്ട് സംഖ്യ. എന്താണ് ഞാൻ അത് പിന്നെ നോക്കിയിട്ടില്ല. എന്താ നോക്കാതിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇവർ എല്ലാം നമ്മളോട് പറഞ്ഞതുപോലെ അതിൻ്റെ വൃത്തി പോലെ ചെയ്ത്, അതായത് പിന്നെ ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ട് പോന്നിട്ടേ ഉള്ളൂ. വീഡിയോ ചെയ്ത് പോകുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, വീഡിയോ ചെയ്ത് ഞാൻ പോരും, ആര് വന്നു കഴിഞ്ഞാലും കച്ചവടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കണക്ക് പ്രകാരം ഇതിൽ കുറേ ഉണ്ടാവും സംഖ്യ, പക്ഷേ ഇത് എത്രയാണെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ഞാനത് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി. എന്തായാലും നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരാണ് നമുക്ക് ആവശ്യം. നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിക്കൽ മാത്രമല്ല, ഒരു പ്രോപ്പർട്ടി കച്ചവടം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അർഹതപ്പെട്ടത് അത് ആരാണോ അതിനൊരു കാരണക്കാരൻ, ആരാണോ അതിനൊരു വഴികാട്ടി, അവരെ മറക്കാതെ നമ്മളെ വീട്ടിലേക്ക് വന്ന് അവരാ പൈസ തന്നിൽ നിങ്ങളോട് ഒരുപാട് അഭിനന്ദനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും ഇതൊരു മാതൃകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഏകദേശം 200-ഓളം പ്രോപ്പർട്ടി ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട്. പല ആൾക്കാരും നമ്മൾ ആ ഡേറ്റ് തീരാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് കച്ചവടം ചെയ്യാം, ബാപ്പുവിൻ്റെ ഡേറ്റ് 6 മാസമാണ്, 6 മാസം കഴിഞ്ഞിട്ട് കച്ചവടം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡേറ്റ് കഴിഞ്ഞാലും ശരി, ബാപ്പുവാണ് അതിന് കച്ചവടത്തിന് കാരണക്കാരൻ എന്ന് കരുതി നമുക്ക് ആ പൈസ കൊടുന്ന് തന്നിൽ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും അമ്മാനോടും എല്ലാവരോടും സഹോദരങ്ങളോടും അതുപോലെ നിങ്ങളെ മറ്റു ബന്ധത്തിൽപ്പെട്ട എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല. എന്തായാലും ഇവരെല്ലാം ഹാപ്പിയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു സ്ഥലം കൂടി വേണം. എന്തായാലും അത് നമ്മൾ തന്നെ അവർക്ക് കുറഞ്ഞ വിലക്ക് എവിടെയൊക്കെ കിട്ടണത് അതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കാം. എന്തായാലും ഇപ്പോൾ ഇവർ പലിശരഹിത വീട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ഇവർക്ക് നല്ലൊരു ഏരിയ നോക്കിയിട്ട് സ്ഥലം നോക്കിയിട്ട് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാങ്ക് ബാധ്യതയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പൈസ തന്നെ ഉള്ളൂ, ആ പൈസ കളയാതെ ഡിപ്പോസിറ്റായിട്ട് വെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി വരുമ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളീ നാട്ടിലൊന്നുണ്ട്, അത് കൂടാതെ ഇനി വേറെ എവിടെയൊക്കെ വരുന്നത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരാം. എന്തായാലും പൈസ നഷ്ടപ്പെടുത്താതെ ഇപ്പം ഡിപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട, സാധാ ഡിപ്പോസിറ്റിൽ വെച്ചിട്ട് നിങ്ങൾ അവിടെ ഭദ്രമായിട്ട് വെക്കുക. ആർക്കും കൈമാറരുത്, കൈമാറി കിട്ടൂല. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ പോവാന്നല്ലാതെ പിന്നെ നമ്മൾ ഓരോ ശത്രുക്കളായി മാറും. അങ്ങനത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. അതായത് പ്രത്യേകിച്ച് ഇവരുടെ ഫാമിലിയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത കൂട്ടുകാർക്കുള്ള 1000 രൂപ ഉണ്ട്, അത് അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം വേറൊരു പ്രോപ്പർട്ടി നമ്മുടെ കച്ചവടം ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ 2 എണ്ണത്തിന് ഒരുമിച്ച് തരാം കേട്ടോ. ഓക്കെ.